കൊലപാതകം, കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള കൊലപാതകം. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രണ മികവോടെ നടത്തിയ കൊലപാതകത്തിന്റെ പട്ടികയിലേക്ക് ഇടം പിടിക്കുകയാണ് കോഴിക്കോട് കൂടത്തായിലെ കൂട്ടമരണങ്ങൾ. ജോളി എന്ന സ്ത്രീരൂപം പൂണ്ട ഒരു മനുഷ്യൻ എങ്ങനെ വിശേഷിപ്പിക്കണമെന്നറിയില്ല അവരെ. അത്രഹീനമായ ക്രൂരതയുടെ പര്യായങ്ങൾക്കും അപ്പുറം മനോനിലയുള്ള ഒരാൾ. ആ കൂട്ടക്കൊലയുടെ കഥയാണ് ഇന്നത്തെ ക്രൈം സ്റ്റോറി. സ്ത്രീ ഇല്ല, ആരും പ്രതീക്ഷിക്കില്ല ഒരു സ്ത്രീയിൽ നിന്ന് ഇങ്ങനൊന്നും. കുഞ്ഞുങ്ങളെ നൊന്തു പ്രസവിച്ച് അവർക്കൊരു പോറൽ പോലുമേൽക്കാതെ കാത്തുനിൽക്കുന്ന മാതൃത്വത്തിൽ നിന്ന്, കുഞ്ഞായും കൂട്ടുകാരിയായും കാമുകിയായും ഭാര്യയായും അമ്മയായും മുത്തശ്ശിയായുമൊക്കെ സ്ത്രീകളുടെ സാമീപ്യം അറിഞ്ഞവരാരും ഇത് വിശ്വസിക്കില്ല. വിശ്വസിക്കാൻ ആകില്ല സാധാരണ മനുഷ്യന്. അതെ, ഇത് അസാധാരണമാണ്. കേട്ടുകേൾവിയില്ലാത്തത്, സമാനതകളില്ലാത്തത്, എന്നിട്ടും സത്യം പുറത്തു വരാൻ 17 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അത്ര ആസൂത്രണ മികവോടെ ഈ കുറ്റകൃത്യം നടപ്പിലാക്കാൻ ജോളി എന്ന സ്ത്രീക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? അതിന് ജോളി ആരെന്നറിയണം ആദ്യം. എങ്ങനെ ഈ മലയോര ഗ്രാമത്തിലെ പൊന്നാമറ്റം കുടുംബത്തിലേക്ക് എത്തിയെന്നറിയണം. നമുക്ക് കട്ടപ്പനയിലാണ് ജോളിയുടെ വീട്. കട്ടപ്പന സ്വദേശിയാണ് ജോളി. കട്ടപ്പനയിൽ അന്വേഷിച്ചാലും അതുപോലെ പാലായിൽ ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ്, പാരലൽ കോളേജിലാണ് ജോളി ബികോം പഠിക്കുന്നത്. അവിടെയൊക്കെ അന്വേഷിച്ചാലും പ്രകൃതത്തിൽ, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സ്വഭാവത്തിലൊക്കെ വളരെ ശാലീനമായി സൗമ്യമായി പെരുമാറുന്ന ഒരു യുവതിയായിരുന്നു അന്നൊക്കെ ജോളി എന്ന് പറയുന്നത്. അപ്പോൾ പാലായിലെ കൂട്ടുകാരൊക്കെ പറയുന്നത് ഇത്തരത്തിലൊരു അരും കൊല ചെയ്യാൻ ജോളിക്ക് സാധിക്കുമെന്ന് അവർക്കൊന്നും വിശ്വസിക്കാൻ പോലും സാധിക്കില്ല. പക്ഷേ ഈ ഒരു കൊലപാതകത്തിൻ്റെ സ്വഭാവം പരിശോധിച്ച മാനസികാരോഗ്യ വിദഗ്ധരെല്ലാം പറയുന്നത് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മാനസിക വൈകല്യം അവർക്ക് ജന്മനാൽ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ അത് കൃത്യമായി ചില സാഹചര്യങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്നതാണ്. ഏതായാലും ഈ ഒരു കൊലപാതക കഥ പരിശോധിക്കുമ്പോൾ നമുക്ക് ജോളിയുടെ സ്വഭാവം വ്യക്തമാവുന്നു. അവർക്ക് നിരുപദ്രവം തോന്നുന്ന പല നുണകളും അവർ വളരെ ചെറുപ്പത്തിലേ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഈ വിവാഹ സമയത്ത്, ഇതൊരു പ്രണയവിവാഹമായിരുന്നു, 1998 ജോളിയും റോയും തമ്മിൽ വിവാഹം കഴിക്കുന്നതും. റോയുടെ പിതാവ് ടോം തോമസ് അന്നമ്മ, അന്നമ്മയുടെ സഹോദരനായിട്ടുള്ള മാത്യു മഞ്ചാടിക്കൽ വഴിയാണ് ഈ ജോളിയെ ബന്ധപ്പെടുന്നത്. ജോളിയും മാത്യു മഞ്ചാടിക്കലും ബന്ധുക്കളാണ്. മാത്യു മഞ്ചാടിക്കലിൻ്റെ വീട്ടിൽ ഒരു ദിവസം ജോളി എത്തുന്നു. ജോളിയും റോയും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ചുണ്ടാവുന്നൊരു പ്രണയം, അതാണ് പിന്നീട് വിവാഹത്തിൽ കലാശിക്കുന്നത്. ആ മാത്യു മഞ്ചാടിക്കലിനെയും ജോളി കൊലപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈ പറയുന്ന റോയിയും ജോളിയും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ താനൊരു MCOM ബിരുദധാരിയാണ് എന്നാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് എന്നാണ് ജോളി പറഞ്ഞത്. പക്ഷേ വെറും MCOM BCOM മാത്രമാണ് ജോളിയുടെ ബിരുദമെന്ന് പിന്നീട് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. NIT തനിക്ക് ജോലിയുണ്ട് എന്ന് സ്വന്തം രണ്ടാമത്തെ ഭർത്താവിനെ ഉൾപ്പെടെ 17 വർഷക്കാലം ബന്ധുക്കളെയും നാട്ടുകാരെയും എല്ലാം ഒരു കൃത്രിമ ID കാർഡ് ഉപയോഗിച്ച് ആളുകളെ മുഴുവൻ പറ്റിക്കാൻ വേണ്ടി ആർക്ക് സാധിച്ചു? ജോളിക്ക് സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജോളി പറഞ്ഞ നുണകളിൽ വേറെയും ഉണ്ടായിരുന്നു. ഈ NIT ജോലി മാത്രമായിരുന്നില്ല, താൻ BTECകാരിയാണ്, BCOMകാരിയായിട്ടുള്ള ജോളി BTECകാരിയാണെന്ന് ബന്ധുക്കളെയും ഭർത്താവിനെയും എല്ലാം വിശ്വസിപ്പിച്ചു. അതിനുശേഷം താൻ കൊമേഴ്സിൻ്റെ അധ്യാപികയാണെന്ന് പറഞ്ഞു. വ്യാജ ഒസ്യത്തുണ്ടാക്കി ടോം തോമസിൻ്റെ സ്വത്തുക്കൾ കൈവശമാക്കാൻ ശ്രമിച്ചു. ഇവിടെയെല്ലാം ഈ ഒരു ക്രിമിനൽ സ്വഭാവം, അക്രമം കാണിക്കാനും അല്ലെങ്കിൽ കളവ് പറയാനും ഒക്കെ മടിയില്ലാത്ത ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് ജോളി എന്ന് അവർക്ക് മനസ്സിലായിരുന്നു. വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകാം. 17 വർഷം മുമ്പ് താമരശ്ശേരി കൂടത്തായിലെ വലിയ കുടുംബം, പൊന്നാമറ്റം ഫാമിലി. ടോം തോമസ് അന്നമ്മ ദമ്പതികളുടെ മകൻ റോയിയുടെ ഭാര്യയായി വീട്ടിലെത്തിയ ജോളി കുടുംബവുമായി അകലുന്നു. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്ന റിട്ടയർഡ് അധ്യാപിക കൂടിയായിരുന്ന അന്നാമ്മയുടെ താക്കോൽ സ്ഥാനം കരസ്ഥമാക്കുകയായിരുന്നു ജോളിയുടെ ലക്ഷ്യം. അന്നമ്മയുമായി പലപ്പോഴും വഴക്കായതോടെ അത് പകയായി മാറി, ഭർത്താവിൻ്റെ അമ്മയെ കൊലപ്പെടുത്തണമെന്ന പക. അപ്പോൾ സ്വത്ത് കൈക്കലാക്കണമെന്ന് ജോളി ചിന്തിച്ചിരുന്നു ആവോ. എന്തായാലും കൊലപാതകം ആസൂത്രണം ചെയ്തു, എല്ലാ പഴുതുകളും അടച്ച്.
ജോളി നടപ്പാക്കിയ ആറ് കൊലപാതകങ്ങളിൽ ആദ്യത്തതായിരുന്നു പൊന്നാമരത്തെ അന്നമ്മയുടെ കൊലപാതകം. 2002 ആദ്യ കൊലപാതകം അരങ്ങേറുന്നത്. വീട്ടിലെത്തിയ ജോളി പിന്നീട് അന്നാമ്മയുമായി വലിയ വിദ്വേഷമുണ്ടാക്കുന്നു, അത് പകയായി മാറുന്നു. അങ്ങനെ അന്നാമ്മയെ കൊലപ്പെടുത്താൻ ജോളി തീരുമാനിക്കുകയായിരുന്നു. അതിന് മാത്യുവാണ് ഇതിനാവശ്യമായ സയനൈഡ് നൽകി കൊലപ്പെടുത്താം എന്നുള്ള തീരുമാനത്തിൽ സയനൈഡ് എത്തിച്ചു നൽകുന്നത്. ഈ അന്നാമ്മയ്ക്ക് ഭക്ഷണം നൽകുന്ന സമയത്ത് അന്നാമ്മ സൂപ്പ് കുടിക്കുന്നുണ്ടായിരുന്നു. ആ ആട്ടു സൂപ്പിനുള്ളിൽ ഈ സയനൈഡിൻ്റെ അംശം കലർത്തിയാണ് അന്ന് ഭക്ഷണം നൽകിയത്. അങ്ങനെ ഇത് കഴിച്ച ഉടൻ തന്നെ അന്നാമ്മ ഛർദ്ദിച്ചു, കുഴഞ്ഞു വീണു. കുഴഞ്ഞു വീണ അന്നാമ്മയെ ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ജോളിയും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോഴൊന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയവും തോന്നാതിരിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും അഭിനയങ്ങളും ജോളി ചെയ്തിരുന്നു എന്നതായിരുന്നു യാഥാർത്ഥ്യം. ടോം തോമസ് കൂടെ ഉണ്ടായിരുന്നു, അതോടൊപ്പം ബന്ധുക്കളുണ്ടായിരുന്നു. എല്ലാവരും ആശുപത്രിയിൽ എത്തി. പക്ഷേ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ അന്നാമ്മയുടെ മരണം ഉറപ്പാക്കിയിരുന്നു. ആ മരണത്തിന് ശേഷം വലിയ രീതിയിൽ അഭിനയം കാഴ്ചവെച്ച ജോളി ഇതിനെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യമില്ലെന്നും മരിച്ച ഒരാളുടെ മൃതദേഹം വീണ്ടും വെട്ടിമുറിക്കേണ്ടതുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ആൾക്കാരെ കയ്യിലെടുക്കുകയും വളരെ തന്ത്രപരമായി തന്നെ പോസ്റ്റ്മോർട്ടം പോലുള്ള നടപടികളിൽ നിന്ന് ഒഴിവാകുകയും ചെയ്തിരുന്നു. ആശുപത്രി അധികൃതരും അതിലേക്ക് കടന്നില്ല. അങ്ങനെ വളരെ വിചിത്രമായി നടപ്പിലാക്കിയ ഒരു കൊലപാതകം. 2002 പൂർണ്ണമായ ആസൂത്രണം നടപ്പിലാക്കി അത് വിജയകരമായി ജോളി പൂർത്തിയാക്കുന്നു. പിന്നീട് വർഷങ്ങളോളം ഇത് പുറത്തറിയാതിരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ജോളി നേരത്തെ തന്നെ എടുത്തിരുന്നു. അത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാനും ജോളിക്ക് കഴിഞ്ഞു. അതായത് ഓരോന്നിനും ഒരേ ഇൻട്രസ്റ്റ് ആണ്. അമ്മച്ചി മരിച്ചപ്പോൾ അത് അന്നമ്മ തോമസ് മരിച്ചത് അന്നമ്മ തോമസാണ് വീട്ടിലേറ്റവും ഏറ്റവും എല്ലാ കാര്യങ്ങളും നോക്കിയത് അന്നമ്മ തോമസാണ്. ഈ അന്നമ്മ തോമസിൻ്റെ മരണമെന്ന് പറയുന്നത് അവിടുത്തെ പവർ അല്ലെങ്കിൽ അതിൻ്റെ മണി പവർ കംപ്ലീറ്റ് കിട്ടുവാൻ വേണ്ടി എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന ഫസ്റ്റിലുള്ളത്. ആർക്കും സംശയമുണ്ടായില്ല, കുഴഞ്ഞു വീണു മരിച്ചു. തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കാനുള്ള ജോളിയുടെ എല്ലാ ആസൂത്രണവും ഫലം കണ്ടു. വീട്ടിൽ അന്നമ്മയുടെ വിടവ് മെല്ലെ നീങ്ങിയതോടെ ജോളി അടുത്ത കരുക്കൽ നീക്കി തുടങ്ങി. ടോം തോമസിൽ നിന്ന് സമ്പാദ്യമെല്ലാം തനിക്ക് ലഭിക്കുമെന്ന ജോളിയുടെ പ്രതീക്ഷ അസ്ഥാനത്തായി. അങ്ങനെ ടോം തോമസിനെ കൊലപ്പെടുത്തിയാൽ ലഭിക്കാവുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത്, അതെ, ഭർത്താവ് റോയിയുടെ പിതാവ് ടോം തോമസ് അടുത്ത ഇര. രണ്ടായിരത്തി രണ്ടിലെ കൊലപാതകത്തിന് ശേഷം 6 വർഷത്തിന് ശേഷം 2008 അന്നമ്മയ്ക്ക് ശേഷം ടോം തോമസിനെ കൊലപ്പെടുത്താൻ ജോളി തീരുമാനിക്കുന്നത്. 2002 മറ്റ് അസ്വാഭാവികത ഒന്നും പ്രകടിപ്പിക്കാത്ത രീതിയിൽ ജോളിയുടെ ജീവിതം മുന്നോട്ട് പോയി. അതിനുശേഷം ടോം തോമസുമായും അടുത്ത ബന്ധം നല്ല രീതിയിലുള്ള ബന്ധം തന്നെയായിരുന്നു മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. യാതൊരു വിധത്തിലുള്ള ഉടക്കുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാന സമയമാകുമ്പോഴേക്കും, അതായത് 2008 അടുക്കുന്ന സമയമായപ്പോഴേക്കും ടോം തോമസ് അമേരിക്കയിലേക്ക് പോകാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു. അത് എതിർക്കപ്പെടുന്നു. സ്വത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെ ഉരുത്തിരിയുന്നു. അങ്ങനെയാണ് ടോം തോമസിനെ കൊലപ്പെടുത്താൻ കൂടി ജോളി തീരുമാനിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ സയനൈഡ് എത്തിച്ചു തന്നെയാണ് ഇവിടെയും കൊലപാതകം നടത്തുന്നത്. വീട്ടിൽ വെച്ച് ഭക്ഷണം നൽകുന്ന സമയം, കപ്പ നൽകുന്ന സമയത്ത് കപ്പയ്ക്കുള്ളിൽ കലർത്തിയാണ് ടോം തോമസിന് സയനൈഡ് നൽകുന്നത്. അപ്പോഴും ഛർദ്ദിച്ചതിന് ശേഷം ടോം തോമസ് കുഴഞ്ഞു വീണു. ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും ജോളി മുൻകൈ എടുത്തുകൊണ്ട് ടോം തോമസുമായി പോകുന്നത്. പക്ഷേ അവിടെ എത്തുന്ന സമയത്തിനുള്ളിൽ തന്നെ ടോം തോമസും മരണമടയുകയായിരുന്നു. പക്ഷേ അവിടെയും പോസ്റ്റ്മോർട്ടത്തിലേക്ക് ഒന്നും കടക്കാതെ വളരെ ആസൂത്രിതമായി അത് അടക്കം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ജോളി വിജയകരമായി നടപ്പാക്കിയിരുന്നു. അതിനുവേണ്ട പിന്തുണയും മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുത്തു. ചില അസ്വാരസ്യങ്ങളും ചില എതിർപ്പുകളും ഒക്കെ ഉണ്ടായെങ്കിൽ പോലും ജോളി പറഞ്ഞതായിരുന്നു അവിടെ കാര്യം. അങ്ങനെ ഒരു വിധത്തിലുള്ള പോസ്റ്റ്മോർട്ടമോ മറ്റു നടപടിക്രമങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ടോം തോമസിൻ്റെ മൃതദേഹവും അടക്കം ചെയ്തു. വീണ്ടും വർഷങ്ങളോളം ഇത് ആരുമറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ജോളിക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ടോം തോമസ് ഫാദറാണ്. ഫാദറിൻ്റെ 66 വയസ്സുണ്ടായിരുന്നു. ഫാദറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ചില കാര്യം കൊണ്ട് വരുന്നുണ്ട്. ഫാദറിൻ്റെ മരണം എന്ന് പറയുന്നത് ഫാദർ ഇവർക്ക് വേണ്ടി ഇവരുടെ വസ്തു കംപ്ലീറ്റ് വിറ്റ് ഇവർക്ക് പൈസ കൊടുത്തിരുന്നു. എന്നിട്ട് അവർ പറയുകയും ചെയ്തിരുന്നു ഒരു കാരണവശാൽ നിങ്ങൾക്ക് ഇനി കുടുംബസ്വത്തിന് ഇല്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവർ ഈ ഫാദറുമായിട്ട് ഇവർ വലിയ സ്നേഹത്തിലായിരുന്നു. ഈ സ്നേഹം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പിണങ്ങുകയും വളരെ മോശമായി തന്നെ പിണങ്ങുകയും ചെയ്തു. ഫാദർ അമേരിക്ക പോകാൻ വേണ്ടിയിരിക്കുക, അത് പിന്നെ ക്യാൻസൽ ചെയ്യിപ്പിച്ചു.
പിന്നെ എനിക്ക് പറയാൻ പാടില്ലാത്ത വേറെ കാര്യങ്ങളോട് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഫാദറിൻ്റെ പേരിലുള്ള കാര്യം എന്ന് വെച്ചാൽ ഫാദർ വസ്തു എഴുതി കൊടുക്കും അവർക്ക് കൊടുക്കും എന്നുള്ള ധാരണയിലാണ് ഫാദറിനെ കൊന്നിരിക്കുന്നത്. ജോളിയുടെ ഓരോ ആസൂത്രണവും ഒരു പാളിച്ചയുമില്ലാതെ നടപ്പിലാക്കി. സയനൈഡ് വാങ്ങി നൽകിയ ബന്ധു മാത്യുവും ജോളിയുമായി അടുപ്പം. പിന്നീട് എല്ലാം മാത്യുവിൻ്റെ അറിവോടെ. വസ്തുവിൽപ്പനയും കച്ചവടവുമൊക്കെയായി സാമ്പത്തികമായി തകർന്നു നിൽക്കുകയായിരുന്നു റോയി. ജോളി അടുത്ത ഇരയെ ഉന്നം വെച്ചു. ജോളിയുടെ വഴിവിട്ട ബന്ധങ്ങളെ ചോദ്യം ചെയ്തതും കാരണമായി. സ്വന്തം ഭർത്താവ് റോയിയെ കൊലപ്പെടുത്താൻ തീരുമാനം. അവിടെയും ഒരേ രീതിയിലുള്ള സയനൈഡ് പ്രയോഗം.